ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ധനുഷ്കോടി വ്ളോഗ്സ്. ഞാനിപ്പം പ്രസൻ്റ്ലി സമനാർ ഹിൽസിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും ഒരു നല്ലൊരു ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റാണ് ധനുഷ്കോടിക്ക് പോകുന്നതിന് മുമ്പ്. അപ്പം സമനാർ ഹിൽസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇത് ജൈനിസം ആൻഡ് ബുദ്ധിസ്റ്റ് കൾച്ചറിനെ ആസ്പദമാക്കി പണ്ടത്തെ കാലത്തെ സന്യാസിമാരൊക്കെ ഇവിടെയാണ് തപസ്സിരുന്നത്. അവർക്ക് ദർശനവും പിന്നെ വിഷൻസൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഈ സ്ഥലത്ത്. അപ്പം സന്യാസിമാരിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ജസ്റ്റ് ഒരു സീക്രട്ട് ഇതായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി ജസ്റ്റ് കാണാം. ഇതൊരു അമ്പലമാണ്. കുറേ കാവിങ്സും കുറേ സ്കൾപ്ചേഴ്സും ഉണ്ട്. ഇത് ശരിക്കും ബുദ്ധിസത്തിനെ ആസ്പദമാക്കിയൊരു ചെറിയൊരു വിശ്വാസമായിട്ടാണ് ഈ പ്ലേസ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഇവിടെ ധാരാളം പൂജകളൊക്കെ നടക്കുന്ന സ്ഥലം കൂടെയാണ് ഇത്. ഇവരുടെ ഒരു വിശ്വാസം പണ്ടത്തെ സന്യാസിമാരൊക്കെ ഇവിടെ ഈ ഗുഹയ്ക്കകത്ത മുകളിലത്തെ ഈ കല്ല് കയറുമ്പോൾ നമുക്കറിയാം ഈ ഗുഹയ്ക്കകത്ത തപസ്സിരുന്നത്. എന്നിട്ട് അവർക്ക് ദർശനങ്ങളൊക്കെ കിട്ടിയ ഈ ബുദ്ധിസം എന്ന് പറഞ്ഞ റിലീജിയൻ തന്നെ ഫ്രെയിം ചെയ്തത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിനെ ആസ്പദമാക്കിയ ഈ ഒരു പ്ലേസ് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറിയേക്കുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഫീസോ ചാർജോ ഒന്നുമില്ല. ഓൾ ഓവർ ഫ്രീ ഓഫ് കോസ്റ്റ്. ഞാൻ കഴിഞ്ഞ സ്ഥലം പോയ പോലെ, അതായത് മേഘമലയിൽ പോയ പോലെ, ഈ പ്ലേസും ഫ്രീ ഓഫ് കോസ്റ്റ്. ഒരു ചാർജും ഇല്ല, ഒന്നുമില്ല. ഫ്രീ ഫോർ ഓൾ ടൂറിസ്റ്റേഴ്സ് ടു വിസിറ്റ്. ടൂറിസ്റ്റേഴ്സിനെല്ലാം വിസിറ്റ് ചെയ്തിട്ട് പോകാവുന്നത്. ബുദ്ധിസം ആൻഡ് ജൈനിസം താല്പര്യപ്പെടുന്ന ആൾക്കാർ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആൾക്കാർ, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ അറിയേണ്ട ആൾക്കാർ ഈ സ്ഥലത്തോട്ടൊന്ന് വന്നൊന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഈ സന്യാസിമാരെ കണ്ട ഓരോ വിഷൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ സ്റ്റാച്യൂസ് ആയിട്ട് ഇട്ടേക്കുന്നത്. നമുക്കെന്തായാലും നടന്ന് നടന്ന് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും നമുക്ക് ആ വലിയ പാറ കയറി നോക്കാം എന്തുവാ അതിൻ്റെ മണ്ടയ്ക്ക് ഉള്ളതെന്ന്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഇവിടെ ഗൈസ് ഒരു വലിയൊരു പോണ്ടുണ്ട്. ഇതൊരു ചെറിയ ലേക്ക് പോലെ അവരിങ്ങനെ സൂക്ഷിച്ചേക്കുക. ഇവിടെ ഈ ലോട്ടസ് ഒക്കെ ഉണ്ട്. പിന്നെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഈ ദുർഗാപൂജ അങ്ങനെ വിഗ്രഹങ്ങളെയൊക്കെ വന്ന് ഇതിനകത്ത് മുക്കും. അങ്ങനെ കുറേ വിശ്വാസങ്ങളുണ്ട്. ഇതൊരു സീക്രട്ട് ഒരു ലേക്കായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുക. ഇപ്പോൾ ഈ വറവ് സമയമായതുകൊണ്ട് ഇവിടുത്തെ ഈ പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ ചത്ത് കിടക്കുന്നത്, ഫുൾ ഡ്രൈ ആയി കിടക്കുന്നത്. അല്ലെങ്കിൽ നല്ല ലോട്ടസ് ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു ലേക്കായിട്ട് തന്നെയാണ് ഇത് കാണപ്പെടുന്നത്. എന്തായാലും ഗൈസ് നമുക്ക് മുകളിലോട്ട് കയറാം. ഇവിടെ കുറേ തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തായാലും ഇംഗ്ലീഷ് ഉണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇതൊരു ചെറിയ ആർക്കിയോളജിക്കൽ മോണുമെൻ്റ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു ഏരിയ, നാഷണൽ ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള മോണുമെൻ്റ്. ഇവിടെ എഴുതിയേക്കുന്ന ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ ഉണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആയത്. കുറേ വ്ളോഗേഴ്സ്, അതായത് നോർത്ത് ഇന്ത്യയിലെയൊക്കെ കുറേ വ്ളോഗേഴ്സ് ഈ സ്ഥലത്ത് വന്ന് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ എന്തോന്ന് ജസ്റ്റ് നോക്കാം. കുറേ സ്റ്റെപ്സ് ഉണ്ട് കയറാൻ. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റെപ്സ് എല്ലാം കയറി കഴിയുമ്പോൾ നമ്മൾ കഴിച്ചതൊക്കെ ദഹിച്ചു പോകും. അതുപോലെ മുകളോട്ട ഞാനൊരു ഉച്ച സമയത്താണ് വരുന്നത്, അതുകൊണ്ടാണ് ഈ ചൂടൊക്കെ. എന്തായാലും ഈ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് നല്ല ഉപകാരമായി, വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. ഈ സ്ഥലം മോസ്റ്റ്ലി ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു ഏകദേശം ഒരു 3 മണി 4 മണി ആ ഒരു ടൈമില്ല മോസ്റ്റ്ലി വിസിറ്റ് ചെയ്യുന്നത്. ഇത് നാഷണൽ ഹൈവേയുടെ സമീപമായിട്ടാണ് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അതായത് മധുരൈ സിറ്റിയിലോട്ട് പോകുന്ന ആ ഒരു ഏരിയ തന്നെ ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ സ്ഥലത്തോട്ട് വരുന്ന റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇത് കണ്ടിട്ട് ടൂറിസ്റ്റേഴ്സിനൊക്കെ പോകാം ധനുഷ്കോടിയിലോട്ട്. മധുരയിലും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അതെല്ലാം വരുന്ന വീഡിയോസ് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇന്ന് ഈ സമനാർ ഹിൽസിൽ എന്തുവാ ഈ അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്, നമുക്കൊന്ന് ജസ്റ്റ് പരിശോധിക്കാം. ഈ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ വലിയ ഹൈറ്റ്സാണ്. നമുക്കവിടെ നാഷണൽ ഹൈവേ ഒക്കെ കാണാം. അവിടെ വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് കാണാം. നാഷണൽ ഹൈവേ ശരിക്കും പറഞ്ഞാൽ മധുരൈ ഹൈവേ ആക്ച്വലി ഇങ്ങനെ ഇറ്റ്സ് അണ്ടർ റെനോവേഷൻ. കുറേ ഡീവിയേഷൻസ് എടുക്കേണ്ടി വന്നു ബിക്കോസ് കുറേ ഏരിയാസൊക്കെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈവേസ്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അല്ലെ, റൈഡിംഗ് എക്സ്പീരിയൻസ് ഇറ്റ്സ് റിയലി സൂപ്പർ. ഒരു ഷേക്കും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വണ്ടിയുടെ ഫുൾ ആക്സിലേഷൻ കൊടുത്ത് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം. ആ മാതിരി നല്ല ഹൈവേയാണ് പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും അതുവഴിയാണ് വന്നത്. അതുവഴി വന്ന് ആ റോഡ് പിടിച്ചാൽ ഈ മോണുമെൻ്റ് വിസിറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പാറയുടെ ഒരു ഏറ്റവും വലിയ ദോഷം എന്ന് വെച്ചാൽ ഈ മഴയൊക്കെ ആകുമ്പോൾ ഇത് തെന്നും.
മഴ സമയത്ത് ഷൂസ് ഒന്നും ഇടാതെ മുകളിലോട്ട് കയറാൻ വേണ്ടിയാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് തെന്നും. ഇപ്പം ഈ സമ്മർ ടൈം ആയതുകൊണ്ട് ഷൂസ് ഇട്ട് കയറിയാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ഗ്രിപ്പൊക്കെ കിട്ടും. പിന്നെ ഗൈസ്, എന്തായാലും തമിഴ്നാടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ആൾക്കാർക്ക് മാസ്ക് കമ്പൽസറി അല്ല, ഇപ്പോൾ ഓടിക്കുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റ് കമ്പൽസറി അല്ല, ടൂ വീലേഴ്സൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ മാസ്ക് ഊരിയാലും വലിയ സീനൊന്നുമില്ല, ഫൈനില്ല, ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിച്ചാലും പ്രശ്നമില്ല, അങ്ങനെയൊക്കെ കുറച്ച് ഗുണങ്ങളുണ്ട്. പക്ഷെ എന്തായാലും നമ്മളെന്തായാലും ഹെൽമെറ്റ് ഇട്ടേ പോകത്തുള്ളൂ, ബിക്കോസ് നമ്മളതാ യൂസ്ഡ്. അങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് വെയിലെന്ന് പറഞ്ഞ സാധനം ഒരു ഇഷ്യൂവേ അല്ല, എത്ര വെയിലത്താണേലും ആൾക്കാർ സ്കൂട്ടറെയൊക്കെ അട്ടുച്ചയ്ക്ക് തന്നെ സ്കൂട്ടറൊക്കെ ഓടിച്ചു പോകും, ഇവൻ കൊച്ചു പിള്ളേർ തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കയറ്റം തന്നെയാണ്. നമ്മൾ കുറേ അണയ്ക്കും, കയറി കയറി കഴിയുമ്പോൾ കുറേ അണയ്ക്കും, ബ്രേക്ക് ഇടാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, കുറച്ചൊക്കെ ബ്രേക്ക് വേണ്ടി വരും. എന്തായാലും നമുക്ക് മുകളിൽ ചെന്നിട്ട് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ മുകളിലോട്ട് കയറിയിരിക്കുക. മുകളിൽ കയറുമ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ബുദ്ധാസൊക്കെ, ബുദ്ധിസ്റ്റ് പിൽഗ്രിംസൊക്കെ ഇവിടെ തപസ്സിരുന്ന ഒരു ഏറിയത്, അവരുടെ സ്കൾപ്ചേഴ്സാണ് ഇവിടെ കർവ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഭിത്തിയിലൊക്കെ. ഇവിടെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് മണ്ടയിൽ, നമുക്കത് കാണാം ഇടയ്ക്ക് ഓടുന്ന. ഈ ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, തവളയുണ്ട്, അങ്ങനത്തെ കുറച്ച് ജീവികളൊക്കെ ഉണ്ട് ഇവിടെ. മഴ പെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ വെള്ളം ഇവിടെ നിന്ന് ഓവർഫ്ലോ തഴോട്ട്. ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ലിപ്പേഴ്സ് ഒന്നും ഇടാതെ തന്നെ ഈ മല കയറാനാണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തെന്നി അടിച്ച് താഴോട്ട് വരും. ബിക്കോസ് ഇവിടെ നല്ല സ്റ്റീപ്പാണ്, ആകെ കമ്പികൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ചില കമ്പികളൊക്കെ പൊട്ടിയും പോയി, ആരും ഇത് റിപ്പയർ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം നമ്മൾ തെന്നിപ്പോയി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് നമ്മളങ്ങ് ഉരുണ്ട് വരും, ആ ഒരു അവസ്ഥയാണ്. പാറയുടെ ആ ഒരു സ്റ്റീപ്നെസ് തന്നെ നിങ്ങൾക്ക് കാണാം. അങ്ങ് മുകളോട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കയറാം. ഞാൻ പിന്നെ അധികം നേരമൊന്നും അധികം സൈഡൊന്നും ഞാൻ കറങ്ങുന്നില്ല, ബിക്കോസ് എനിക്ക് ഈ ബുദ്ധിസം ജൈനസിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച അറിവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ കൂടിയ ഒരു അറിവായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ സൈഡൊന്ന് ജസ്റ്റ് വന്നതേ ഉള്ളൂ, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. ബിക്കോസ് ടൂറിസ്റ്റേഴ്സൊക്കെ വന്ന ടൂറിസ്റ്റേഴ്സൊക്കെ നല്ല ഹൈപ്പായിട്ടാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഗൈസ്, ഈ പാറ കയറുന്നതിനൊരു വലിയ നേർച്ചയാണ്. ശരിക്കും നമ്മൾ അണയ്ക്കും, നല്ലപോലെ അണയ്ക്കും നമ്മൾ. അതും ഈ ഹൈറ്റൊന്ന് നോക്കിക്കേ, ആ സിറ്റീസൊക്കെ നോക്കിയാൽ, പ്രത്യേകിച്ച് അവിടെ ആ മധുരൈ സിറ്റി, ആ മധുരൈ സിറ്റി തന്നെ ഒന്ന് നോക്കിക്കേ. ഇവിടെ നിന്ന് നല്ലപോലെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും മധുരൈ സിറ്റി, വണ്ടികളൊക്കെ പോകുന്ന. ദിസ് ഇസ് ദ നാഷണൽ ഹൈവേ വിച്ച് കണക്ട്സ് മധുരൈ ആൻഡ് ഗുഡലൂർ. സ്ട്രേറ്റുള്ള ഒരു ഹൈവേയാണ്, നല്ല സൂപ്പർ ഹൈവേ ഗൈസ്. ഞാൻ ശരിക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഹൈവേ കൂടെ പോയിട്ട് തന്നെ. ഞാൻ അധികം ഒന്നും പോകുന്നില്ല, ജസ്റ്റ് ഈ സൈഡൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ തിരിച്ച് മടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാണ്, അത്യാവശ്യം മുകളോട്ട് മുകളോട്ട് നമുക്ക് കയറാൻ പറ്റും. ഇത് ശരിക്കും ഫ്രീയാണ്, ഓപ്പൺഡാണ്, ആർക്ക് വേണേലും എപ്പം വേണേലും ഇങ്ങോട്ട് വരാം, കയറാം. അതിനൊരു റീസ്ട്രിക്ഷനും ഇല്ല, എൻട്രൻസ് ഫീസ് ഇല്ല, ഒന്നുമില്ല, ഫ്രീയാണ്, ആർക്ക് വേണേലും കയറാം. പിന്നെ ഇവിടെ ഇൻസെക്ട്സ് ഒക്കെ കാണും, ഇൻസെക്ട്സ്, ചെറിയ ചെറിയ ജീവികളൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം നമ്മൾ നടക്കാൻ, അല്ലെങ്കിൽ എങ്ങാനും നമ്മൾ അതിൻ്റെ മണ്ടയിലോട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കിട്ട് കടിച്ചു നിൽക്കും, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷെ നല്ലൊരു വ്യൂ ആണ് ഗൈസ്, ഈ പാറ കയറി കഴിഞ്ഞാൽ താഴെ നോക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. ശരിക്കും ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ല ബെസ്റ്റ് ഒരു പ്ലേസാണ്. നമ്മളീ പാറ കയറി കഴിഞ്ഞാൽ ഈ തമിഴ്നാടിൻ്റെ ഒരു ചെറിയൊരു ഭാഗം തന്നെ നമുക്ക് നല്ലൊരു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ, ഒരു വൈഡ് ആംഗിളിൽ കാണുന്ന കൂട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ശരിക്കും പറഞ്ഞാൽ പകുതി ഭാഗവും തമിഴ്നാടിൻ്റെ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. ചില ഭാഗങ്ങളൊക്കെ ചുമ്മാ ഇരിക്കും, ഒന്നും ആർക്കും വേണ്ടാതെ ഒരു അബണ്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കുറേ ഏരിയാസ് ഉണ്ട് ഇവിടെ. അത് നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ചില ഏരിയാസ് ഭയങ്കര പോപ്പുലേറ്റഡുമാണ്, ടൗൺ ഏരിയാസൊക്കെ നമുക്കവിടെ കാണാം. ഈ ക്യാമറ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവിടെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസും അൺപോപ്പുലേറ്റഡ്, അതായത് ഫാമേഴ്സൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ റൂറൽ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയാസും നമുക്കിവിടെ കാണാൻ പറ്റും.
ഗൈസ്, പിന്നെ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 മണി 5 മണിയാണ്. നമുക്ക് ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. ഡയറക്റ്റ് സൺ ഹിറ്റിംഗ് ഏറിയാണ്, നമ്മൾ നല്ലതായിട്ട് കറുത്തു പോവും. ഇപ്പോൾ സണ്ണ് കൊള്ളുന്ന യൂസ്ഡ് അല്ലാത്ത ആൾക്കാർക്കൊക്കെ നല്ലപോലെ ടാൻസ് ഒക്കെ സ്കിന്നെ വരും. ഈ സ്ഥലത്തിൻ്റെ വേറെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ, അതായത് ഇവിടെ സെക്യൂരിറ്റീസോ ഗൈഡ്സോ ഒന്നുമില്ല. അപ്പം ഈ സ്റ്റീപ്പ് സൈഡിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ സൂക്ഷിച്ച് വേണം. എങ്ങാനും പോയി കഴിഞ്ഞാൽ, തെന്നിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് താഴോട്ട് നമ്മൾ വീഴും. ബിക്കോസ് അതുപോലെ നല്ലൊരു ഇറക്കമാണ്, താഴെ ഒരു കൊക്ക പോലത്തെ ഒരു അനുഭവമാണ്. പിന്നെ ഇവിടെ ഏറ്റവും രസം എന്ന് വെച്ചാൽ, ഇവിടെ എയ്റോപ്ലെയിൻസ് ഒക്കെ പോകുന്നത് നമുക്ക് ചെറിയതായിട്ട് ഇങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് നൈറ്റ് ടൈമിൽ. അതേ ഉള്ളൂ ഈ സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി. ഓവറോൾ ദിസ് പ്ലേസ് ഇസ് എ ഗുഡ് പ്ലേസ് ടു വിസിറ്റ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇത് നല്ലപോലെ കാണാൻ പറ്റും, അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. എന്തായാലും ഞാൻ ഇത്രയും വരെ ഉള്ളൂ, ഞാൻ എന്തായാലും താഴോട്ട് ഇറങ്ങാൻ പോകാം. ഗൈസ്, പിന്നെ ഞാൻ വേറെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഞാനിപ്പോൾ ഹൈവേ കൂടെ പോകുന്നുണ്ടതാ. അതായത് ഈ വിൻമിൽസ് ഒക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ, ആ വിൻമിലിനെ ഒരു ഫാനിനെ ഒരു ട്രക്ക് കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയ്ക്കകത്ത്. എനിക്ക് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല, ഷെയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വിൻഡ്മില്ലിൻ്റെ ഫാനിനെ ഈ ട്രക്ക് കൊണ്ടുവന്ന് അങ്ങോട്ട്. ഞാനൊന്ന് ട്രൈപോഡ് സ്റ്റാൻഡ് ഇട്ട് നിങ്ങളെ കാണിക്കാവേ. ഗൈസ്, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു വിൻഡ് മില്ലിൻ്റെ ഫാനിനെയാണ്, ഫാനിൻ്റെ ഒരു ലീഫിനെയാണ് ഈ ട്രക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഹൈവേ കൂടെ. ഞാൻ ഇപ്പം നോക്കിയപ്പോൾ കണ്ടതാ, അപ്പം അതാണ് ഞാൻ കാണിക്കുന്നത്. കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല, ചെറിയതൊക്കെ ഷെയ്ക്ക് ആവുന്നുണ്ട്. ഒരു വിൻഡ് മില്ലിൻ്റെ ഫാനിനെ ഇൻ നോർമൽ കേസസിൽ ഇങ്ങനെ ആക്ച്വലി കൊണ്ടുവന്ന് ഒരു ട്രക്കേൽ വന്ന് അതിനെ കയറ്റിക്കൊണ്ട് ഇങ്ങനെ പോയി ഏത് ഫാമിലെ ആ വിൻഡ് മില്ലിൻ്റെ ലീഫ് ആവശ്യമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി ഡെലിവറി. ഇത് വലിയ ചടങ്ങ് തന്നെ, നല്ല നീളമുള്ള ഫാൻ തന്നെ ഇത്. എന്തായാലും ഒരു ഡി എസ് എൽ ആർ ഉണ്ടായിരുന്നേ, ഉറപ്പായിട്ടും നല്ല ക്ലിയറായിട്ട് കിട്ടിയേനെ. പിന്നെ ഗൈസ്, വേറെ ഒരു രസം എന്ന് വെച്ചാൽ, ഒരു മല കയറിനേക്കാട്ടിലും ഡിഫിക്കൽട്ടാണ് അത് ഇറങ്ങാൻ. നമ്മൾ പതുക്കെ പതുക്കെ പിടിച്ച് പിടിച്ച് നമ്മൾ ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ തെന്നി പോകുന്ന ഒരു അവസ്ഥ തന്നെ. പിന്നെ ഗൈസ്, ഇതിൻ്റെ തൊട്ട് താഴെ ഒരു പാർക്കൊക്കെ ഉണ്ട്, അങ്ങോട്ട് ഒരു ചെറിയ പാത്വേ ഒക്കെ ഉണ്ട്. അപ്പോൾ 4 മണിക്കോ 5 മണിക്കോ ഒക്കെ ആൾക്കാർ വന്നാൽ ജസ്റ്റ് ഹാങ് ഔട്ടിനും അല്ലെങ്കിൽ നടക്കാനൊക്കെ നമുക്ക് പറ്റും. ഗൈസ്, പിന്നെ ഈ പാറയുടെ മണ്ടയ്ക്ക് നിന്നുള്ള വെള്ളമാണ്, ഈ മഴയൊക്കെ വീഴുന്ന ടൈമിൽ പാറയുടെ മണ്ടയിൽ നിന്നുള്ള വെള്ളമാണ് നേരെ താഴെ വന്ന് ഈ ഒരു ലേക്കിനെ നിറയിപ്പിക്കുന്നത്. ഈ ഒരു ലേക്കിൻ്റെ ശേഖരം മുഴുവൻ ഈ പാറയുടെ വെള്ളമാണ്. പിന്നെ ഈ വറവും ഈ സമ്മർ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ വെള്ളം പതുക്കെ ഡിക്രീസായി വരും. പിന്നെ വീണ്ടും മഴയാകുമ്പോഴത്തേക്കും ഈ ലേക്ക് ഇങ്ങനെ പൊങ്ങിപ്പൊങ്ങി വരും. ഇവിടം വരെ വരുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഈ ഒരു ലെവല് വരെ, സ്റ്റെപ്പിൻ്റെ ഈ ഒരു ലെവല്, ആൾക്കാരൊക്കെ ജസ്റ്റ് താഴെ പോയൊക്കെ കാല് നനയ്ക്കാനും കുളിക്കാനും ഒക്കെ നോർമലി പോകാറുള്ളതാണ്. ഇവിടെ ഒരു ചെറിയൊരു പൈപ്പ് ലൈനും കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഈ പൈപ്പ് ലൈനാണ് ആക്ച്വലി കുറച്ച് വെള്ളത്തിനൊക്കെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, നല്ല വെള്ളം. പിന്നെ ഗൈസ്, ഇവിടെ ഒരു ജെയിൻ മോണുമെൻറ്റും കൂടെ ഉണ്ട്, ജെയിൻ ഹിൽ എന്നറിയപ്പെടുന്ന മധുരായി ജെയിനിൻ്റെ ഒരു ഹെറിറ്റേജ് സെൻ്ററും കൂടെ ഉണ്ട് ഇവിടെ. അത് നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിലൊക്കെ നോർമലി ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും, ഓരോ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് കിട്ടുമെന്ന അർത്ഥം. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ഇതാ ജെയിൻ മോണുമെൻറ്റ്, ജെയിൻ ഹില്ലിനകത്ത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്.